ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ നല്ലൊരു നോമ്പ് തുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പ് തുറക്കാൻ മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. മടക്കു പത്തിരിയൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനും, വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദയ്ക്ക് 1 മുട്ട, ആ ഒരു കണക്കിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. വീട്ടിലെ അംഗസംഖ്യ കൂടുതലാണെങ്കിൽ ഇതിനനുസരിച്ച് കൂട്ടി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ഒരു മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ ഒരു മുട്ടയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് കുത്തായിട്ടിങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ രണ്ടും എല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി കളറ് കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറിനും കൂടിയിട്ട്. ഏലക്ക പിസ്ത മിക്സ് ഡ്രിങ്കിൻ്റെ മിക്സാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാച്ചെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മുട്ടയുടെ ഫ്ലേവറിന് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ മുട്ടയുടെ മണം എന്തായാലും ഉണ്ടാവും, പക്ഷെ എന്നാലും ഇതും കൂടി ചേർക്കുമ്പോൾ ആ ഒരു കുത്ത സ്മെല് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഇനി കുറേശ്ശേ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാക്കി കൊടുക്കുക. അപ്പോൾ പലർക്കും പല അളവിലായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കറക്റ്റ് പറയുന്നത് ഈ ഒരു 1.5 കപ്പ് മൈദയ്ക്ക് ഞാൻ ഏകദേശം 1.75 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഈ ഒരു ബാറ്റർ പരുവം കിട്ടിയാൽ മതി, അല്ലാണ്ട് ഇത്ര വെള്ളം ചേർത്തിട്ട് എൻ്റെ കട്ടയായിട്ടാണ് ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വെള്ളമൊഴിച്ച് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു പാകം. ഇനിയൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ചിരകി, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ നട്ട്സ് കിസ്മിസ് എന്താ ചിങ്ങ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതൊന്നുമില്ലാച്ചെങ്കിലും തേങ്ങയും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നുണ്ട്, ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലും വേണമെങ്കിൽ ഇലക്ക പൊടിച്ച് ചേർക്കാം, ഞാൻ ചേർക്കണില്ല, കാരണം എൻ്റെ ഓൾറെഡി നല്ലൊരു ഫ്ലേവറായിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു സ്മെല്ല്, പിസ്ത ഏലാച്ചി ആ ഒരു ഫ്ലേവറിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നോമ്പുതുറ പോയ കാരണം ഇത്ര ആർഭാടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് മാതള നാരങ്ങയുടെ അല്ലിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് എന്താ ആപ്പിൾ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തത് 2.5 ടീസ്പൂണുകളാണ്. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഇപ്പത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാ ഇതേ പരുവത്തിന്, ഈ കോരി ഒഴിക്കുന്ന ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക കേട്ടോ. അപ്പം അധികം ലൂസും ഇല്ല എന്നാൽ അധികം കട്ടിയില്ല ആ ഒരു പരുവം. അപ്പോൾ നമ്മളുടെ ബാറ്ററും റെഡിയായി, ഫില്ലിങ്ങും റെഡിയായി. ഇനി ഒരു പാൻ വയ്ക്കുക, ഒരു നന്നായി അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നെയ്യാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ദാ നമ്മളുടെ ഈ ദോശയല്ല ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇത്തിരി കട്ടിയുണ്ട്. എന്നിട്ട് ഈ തവ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കണ്ടോ, ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകണം ആ ഒരു പാകം. അപ്പോൾ ഈ ഒരു ദോശ പോലെ അങ്ങോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, പരത്തരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക, തേങ്ങയും അനാറും ടൂട്ടി ഫ്രൂട്ടിയും പഞ്ചസാരയൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഒരു സൈഡിൽ മാത്രമാണ് ഇതാ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ ആ ഒരു സൈഡ് ഭാഗം ഫില്ലിങ് വെക്കാത്ത ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അടി കരിയരുത് കേട്ടോ. സൈഡിൽ കൂടെ ചെറുതായിട്ട് ആ നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ സൈഡിൽ നിന്ന് വിട്ടു പോരുന്ന സമയമാകുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയും ഉള്ളും ഒന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ. ചൂടുണ്ട്, സൂക്ഷിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ്ങൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം ഫ്രീ ആയിട്ട് കിടക്കണില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് ആ മറ്റ് ദോശയുടെ ആ സൈഡിലേക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തണം കേട്ടോ. കാരണം എന്നാലാണ് ഒട്ടി പിടിച്ചാലാണ് നമുക്കത് കറക്റ്റ് മടക്കി മടക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിലേക്കും കൂടിയും എത്തണ രീതിയിൽ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. ഈ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് വരുമ്പോൾ കറക്റ്റായി മാറും, വേവാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ ദാ ഇതുപോലെ ആക്കിയിട്ട് ഈ സൈഡിൽ ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടിയില്ലേ. അപ്പോൾ ദാ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കട്ടിയുള്ള ഭാഗം മടക്കുക. അല്ലാതെ നമ്മൾ ഫില്ലിങ് വെച്ചാൽ അപ്പോൾ തന്നെ അത് മടക്കിയിട്ടുണ്ടെങ്കിൽ അത് ആകെ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോയി ആകെ ഫ്ലോപ്പായി പോവും. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കുക മടക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ, ഫാസ്റ്റാക്കിയിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ.
നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇതാ കണ്ടില്ല, ഈ സൈഡും കൂടി ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ അതും ഒന്ന് മൂടി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ്, എല്ലാ ഭാഗത്തേക്കും ആ ഫില്ലിങ്ങൊക്കെ ഒന്ന് മൂടി കിട്ടും, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടെണ്ണാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇത് മറിച്ചിടാൻ ഭയങ്കര പാടാണ്, എനിക്കത് അബദ്ധം പറ്റിയതാണ്. ഒന്ന് പൊട്ടി, ആ ബാഗ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാവും കൂടിയും ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ കണ്ടില്ല, ഇതുപോലെ. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്റർ കട്ടായി കിട്ടും, നമ്മൾ ശരിക്കും ആ ദോശ പോലെ തന്നെ ആയി കിട്ടും, വലിയ പാടൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ബാറ്റർ ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുമെന്ന് വിചാരിക്കേണ്ട, ശരിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ബാഗും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ബാക്കിലൊന്ന് പൊട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചിട്ട് പുറത്തേക്ക് കുറച്ചും കൂടി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. ആ മാവ് ഒന്ന് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് കട്ടാക്കി കളഞ്ഞാൽ മതി. ഇനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി, ഇനി ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ബാറ്റർ ശരിക്കും വെന്തിട്ടില്ലാത്ത കാരണം ഒന്നും കൂടി സെറ്റാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേറെ തവയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മളുടെ ഈ സംഭവം ഇവിടെ റെഡിയായിട്ടുണ്ട്, മടക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കട്ട് ചെയ്തിട്ട് എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് എടുക്കണം. അപ്പോൾ അതാ ഞാൻ നല്ല മൂർച്ചകളൊക്കെ എത്തി എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം. അല്ലാണ്ട് ഒറ്റ കട്ടിലാകുമ്പോൾ അതാകെ പൊടിഞ്ഞു പോകും. അതായത് ഇതുപോലെ അങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സൈഡ് ഭാഗമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ആ ദോശ പോലെ ഇരിക്കുന്ന സൈഡ് ഭാഗം കണ്ടില്ലേ, ആ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പുതിയ റെസിപ്പീസായിട്ട് വരാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, താങ്ക് യു.